സ്വപ്ന സുരേഷ് ഇഡി ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിനായാണ് എത്തിയത്. പക്ഷേ അവർ അസുഖ വിവരം പറഞ്ഞവർ മടങ്ങുകയാണ് ഉണ്ടായത്. ലാൽ കൃഷ്ണൻ ടെലിഫോണിൽ വിവരങ്ങൾ നൽകും. ലാൽ, ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചിരുന്നോ അതോ ആദ്യം തന്നെ തൻ്റെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവർ മടങ്ങുകയാണ് ഉണ്ടായത്? ദിവീഷ്, ഏകദേശം 11:00 കൂടിയാണ് സ്വപ്ന സുരേഷ് ഇ ഡി ഓഫീസിലേക്ക് എത്തിയത്. ഏകദേശം ഒരു 12 ആകുന്നതിന് മുന്നേ തന്നെ സ്വപ്ന പുറത്തേക്ക് വന്നു. അതായത് പ്രത്യേകിച്ച് തനിക്കുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയാണ് താൻ എത്തിയത് എന്നുള്ളതാണ് സ്വപ്ന പറഞ്ഞത്. കാരണം നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു, പക്ഷേ ആ ദിവസങ്ങളിൽ ഹാജരാകാൻ സാധിച്ചില്ല. താൻ തന്നെ മുന്നോട്ട് വച്ച തീയതിയായിരുന്നു 15. ഈ ദിവസവും ഹാജരാകാതിരിക്കുന്നത് മോശമാണ് എന്നുള്ളത് കൊണ്ട് വക്കീലിനെ കണ്ടതിന് ശേഷം അവരുടെ അനുമതിയോടുകൂടി ഇവിടെ എത്തി തൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ അറിയിക്കുകയായിരുന്നു. തുടർന്ന് മടങ്ങിപ്പോകാനുള്ള അനുമതി വാങ്ങുന്നതിനോടൊപ്പം എന്ന് വരാം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ എത്തിക്കാൻ കൂടിയാണ് ശ്രമിച്ചത്. പ്രത്യേകിച്ച് 2 ദിവസത്തിനുള്ളിൽ മറ്റ് അസ്വസ്ഥതകളില്ലെങ്കിൽ എത്താമെന്ന കാര്യമാണ് സ്വപ്ന സുരേഷ് അറിയിച്ചത്. സ്വപ്നയുടെ കൂടെ സ്വപ്നയുടെ കുടുംബവും ഉണ്ടായിരുന്നു. ഇവരൊരുമിച്ച് എത്തിയതിന് ശേഷം തൻ്റെ അന്വേഷണവുമായി സഹകരിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് കൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന കാര്യം കൂടി വെളിപ്പെടുത്തുകയായിരുന്നു. എന്തുതന്നെയാണെങ്കിലും വീണ്ടും വരും എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. തൻ്റെ അസ്വസ്ഥതകളെക്കുറിച്ച് വ്യക്തമാക്കിയതിന് ശേഷം അവിടെ നിന്ന് അനുമതി വാങ്ങുകയായിരുന്നു തൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് സ്വപ്ന പറഞ്ഞത്. നേരത്തെ രാവിലെ വക്കീലിൻ്റെ സമീപത്ത് ഹാജരായ സമയത്ത് സ്വപ്ന കൂടുതൽ കാര്യങ്ങൾ ഇഡിയോട് പറയാനുണ്ട് എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സ്വപ്ന തിരുവനന്തപുരത്തേക്കാണ് മടങ്ങിപ്പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രത്യേകിച്ച് നമ്മൾ അവരോട് ചോദിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞത് തിരിച്ചു പോവുകയാണ്, എങ്ങോട്ടാണ് എന്നുള്ളത് പിന്നീട് പറയാം, എന്താണെങ്കിലും വരുന്നതിന് മുന്നേ മാധ്യമങ്ങളെയും കാണും എന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ സ്വപ്നയുടെ കൈകളിൽ നിന്ന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഇടിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശിവശങ്കറിൻ്റെ പുസ്തകത്തിന് പിന്നാലെ മാധ്യമങ്ങളിലൂടെ തന്നെ സ്വപ്ന സുരേഷ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിലടക്കം, കള്ളപ്പണ ഇടപാടുകളിലടക്കം സ്വപ്നയുടെ കൈകളിൽ നിന്ന് ലഭിക്കുന്ന മൊഴി കേസന്വേഷണത്തിന് കൂടുതൽ സഹായകരമാകും എന്നുള്ളതാണ് ഇഡിയുടെ പ്രതീക്ഷ. ശരി, ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സ്വപ്ന സുരേഷ് മറ്റൊരു ദിവസം ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ഇനി ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കൂടി കാണുമെന്ന് പറഞ്ഞു. നേരത്തെ മാതൃഭൂമി ന്യൂസ് പ്രതികരണം തേടിയപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും ഇഡിക്ക് മുന്നിലെന്നാണ് സ്വപ്ന പ്രതികരിക്കുകയും ചെയ്തത്.